എന്താ ഫോൺ താട, പെട്ടെന്ന് താട, നീ പുറത്തു പോ. ഇല്ല, ഞാൻ ഇവിടെ തന്നെ പുറത്തു പോണ വരാം. എന്താ എന്താ ഇത്? ജോഗി പറഞ്ഞതെല്ലാം കേട്ടതിന് ശേഷം എനിക്കൊരു കാര്യം മനസ്സിലായി. അന്ന് നടന്ന കാര്യത്തില് ഒരു സാമ്പിളായിരുന്നു ഞാൻ കണ്ടത്. ആ ഫാമിലിയിൽ ഒരുത്തനും ഉണ്ടാവരുത്. പക്ഷെ മറ്റുള്ളത് എന്റെ മറ്റൊരു കണ്ണ് കണ്ടു. ജനങ്ങൾക്ക് നിന്റെ സ്കാമിനെ കുറിച്ച് മനസ്സിലായ നിന്റെ പ്രോജക്റ്റും ഉണ്ടാവില്ല, പിന്നെ ലാഭവും ഉണ്ടാവില്ല. ഞാൻ ബ്ലാസ്റ്റ് ചെയ്ത് ജനങ്ങളെ ഡൈവേർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ നിന്റെ മാനാഭിമാനം കാറ്റി പറന്നേനെ. നായക്ക് എന്നെ അന്വേഷിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ അവന്റെ അച്ഛനെ തിരയാൻ തുടങ്ങി. എന്നിട്ട് അവനെയും കിട്ടി. നിങ്ങൾ പറഞ്ഞ ബോംബിന്റെ രഹസ്യം ഞാൻ പുറത്തു പറയാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എനിക്ക് തരുന്ന ഫീസാണിത്. അതിലുള്ള എവിഡൻസ് നിങ്ങൾ ശരിയായിട്ട് യൂസ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് ആവശ്യമുള്ള പോസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പണമാണ് ആവശ്യമെങ്കിൽ അതിലുള്ളവരെ തന്നെ യൂസ് ചെയ്താൽ മതി. നിങ്ങളെ കാണാത്തത്ര പണം തരാന്ന് ഇവൻ പറഞ്ഞില്ലേ? ഇവൻ പോലും കാണാത്തത്ര പണം അവർ തരും. ഈ വീഡിയോ ഇതിൽ മാത്രമേ ഉള്ളൂ അതോ വേറെ കോപ്പി ഉണ്ടോ? ഞങ്ങളുടെ എല്ലാവരുടെ കയ്യിലും ഉണ്ട്. ഇത് എന്റെ കയ്യിൽ മാത്രമേ ഉണ്ടാകാവൂ. ഈ കേസിന്റെ മുഴുവൻ ക്രെഡിറ്റും എനിക്ക് വേണം. മാട്ടാതെ നോക്കല്ലേ. നിനക്കെന്താ വേണ്ടത് പറ? ഈ കേസിൽ എനിക്കും എന്റെ ഫാമിലിക്കും യാതൊരു ബന്ധവും ഇല്ലാത്തതുപോലെ ചെയ്യണം. ഞങ്ങൾക്ക് എല്ലാവർക്കും പഴയതുപോലെ നോർമൽ ആയിട്ട് ജീവിക്കണം. പിന്നെ വേറെന്ത് വേണം? നീ എന്താടാ ചെയ്യാൻ പോകുന്നത്? എന്താ നിന്റെ പ്ലാന്? നല്ല കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ ചിലതൊക്കെ ചെയ്തേ പറ്റൂ. അതിന് എന്നെ പോലെയുള്ള ആളുകളുടെ സഹായം വേണ്ടിവരും. ഈ ലോകത്തിൽ നീ ഉണ്ടായതിന്റെ അടയാളം നാളെ ഉണ്ടാവാൻ പാടില്ല. നിന്റെ അവസാനത്തെ ശ്വാസം ഈ കാറ്റിൽ പോലും ഉണ്ടാവരുത്. അതിന് ഞാൻ സമ്മതിക്കില്ല. എന്റെ അച്ഛനമ്മയുടെ കാര്യത്തിനെല്ലാം കറക്റ്റ് ആയിട്ടാണ് ചെയ്തത്. പക്ഷെ വെള്ളം മറന്നു. നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്താണ് ഈ കാണിക്കുന്നത്? എന്താണ് ഈ കാണിക്കുന്നത്? ബ്രേക്ക് ചവിട്ടറ.